കമ്പ്യൂട്ടറിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും നടുവിൽ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസ്. ആരാണ് ബ്ലസ്സഡ് കാർലോ അക്യൂറ്റസ്? വീഡിയോ ഗെയിമിൽ സമയം ചിലവിട്ടവൻ, കളിക്കളത്തിൽ ഫുട്ബോളിന് പിന്നാലെ ഓടിയവൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും വെബ്സൈറ്റ് ഡിസൈനിങ്ങും ഹോബിയാക്കിയവൻ, യാത്രകൾ ഏറെ ഇഷ്ടപ്പെട്ടവൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാമെങ്കിലും ഒറ്റ വാക്യത്തിൽ ഇപ്രകാരം വിശേഷിപ്പിക്കാം: ദിവ്യകാരുണ്യനാഥനെ ജീവനേക്കാളുപരി സ്നേഹിച്ച, ദൈവം നൽകിയ കഴിവുകളെ ദൈവമഹത്വത്തിനായി മാത്രം വിനിയോഗിച്ച, ദൈവം നൽകിയ സഹനങ്ങളൊക്കെയും സഭയ്ക്കു വേണ്ടിയും പാപ്പായ്ക്കു വേണ്ടിയും സമർപ്പിച്ച കുഞ്ഞു വിശുദ്ധൻ. ആൻഡ്രിയ അക്യൂറ്റിസ് അന്റോണിയ സൽസാനോ ദമ്പതികളുടെ മകനായി 1991 May 3 ലണ്ടനിലാണ് കാർലോ അക്യൂറ്റിസ് ജനിച്ചത്. ലണ്ടനിലും ജർമ്മനിയിലുമായി ജോലി ചെയ്തിരുന്ന ഇവർ കാർലോയുടെ ജനനത്തിനുശേഷം മിലാനിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു. കുട്ടിക്കാലം മുതൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രകടിപ്പിച്ചിരുന്ന കാർലോ 6-ാമത്തെ വയസ്സിലാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന ആഗ്രഹം മാതാപിതാക്കളെ അറിയിക്കുന്നത്. കത്തോലിക്കരാണെങ്കിലും വിശ്വാസ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാത്തവരായിരുന്നു മാതാപിതാക്കൾ. എങ്കിലും മകന്റെ ആഗ്രഹം സഫലമാക്കാൻ ഇടവക വികാരി ഫാദർ ആൽഡോ ലൊക്കറ്റെല്ലിയെ സമീപിച്ചു. 6 വയസ്സ് എന്നത് കുർബാന സ്വീകരണത്തിന് സാധാരണഗതിയിൽ അനുവദനീയമല്ലാത്തതിനാൽ അദ്ദേഹം രൂപതാധികാരികളോട് അനുവാദം തേടി. കുട്ടിയുടെ ആത്മീയ പക്വതയും ക്രിസ്തീയ രൂപീകരണവും ഉറപ്പാക്കിയ ശേഷം അനുമതി നൽകിയതിലൂടെ 7-ാം വയസ്സിൽ കാർലോ ദിവ്യകാരുണ്യനാഥനെ ആദ്യമായി രുചിച്ചറിഞ്ഞു. 1998 June 16 ആ സുദിനം. അന്ന് മുതൽ പരിശുദ്ധ കുർബാനയോടുള്ള വലിയ സ്നേഹം കാർലോയിൽ വളർന്നു. അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിച്ച കാർലോ ദിവ്യബലിക്ക് മുമ്പോ ശേഷമോ 1.5 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്നതും ശീലമാക്കി. പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ മുമ്പാകെ നിൽക്കുന്നതിലൂടെ ഒരു വിശുദ്ധനാകുമെന്ന് അവന് ബോധ്യമായി. പരിശുദ്ധ കുർബാനയെ സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേ എന്നാണ് കാർലോ വിശേഷിപ്പിച്ചത്. ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നത് പതിവാക്കിയ കാർലോ ഇടവകയുടെ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി. അസീസിയിലായിരുന്നു അവൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. യേശുവിനോടുണ്ടായിരുന്ന സ്നേഹവും ഭക്തിയും കാർലോയെ സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റിയിരുന്നു. വിവാഹബന്ധം വേർപെടുത്തിയവരുടെ മക്കളായ സഹപാഠികളെ പ്രത്യേകം കരുതിയ കാർലോ അവരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും അവർക്കൊപ്പം സമയം ചെലവിടുന്നതും പതിവാക്കിയിരുന്നു. അതുപോലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി സൗഹൃദമുണ്ടാക്കുന്നതിലും അവരെ കളിയാക്കുന്നവരെ സ്നേഹത്തോടെ തിരുത്തുന്നതിലും കാർലോ ശ്രദ്ധ വച്ചു. കളിക്കളത്തിൽ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ട കാർലോയ്ക്ക് വീഡിയോ ഗെയിമുകളോട് പ്രത്യേക കമ്പം തന്നെയുണ്ടായിരുന്നു. എങ്കിലും ആത്മീയമായ അച്ചടക്കം ഉറപ്പാക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയത്തിനപ്പുറത്തേക്ക് വീഡിയോ ഗെയിം നീളാതിരിക്കാനും അവൻ ശ്രദ്ധിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിനോട് കൂടുതൽ താൽപ്പര്യം വളർന്നതും ഇക്കാലത്താണ്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങളിൽ അതിവേഗം പ്രതിഭാശാലിയായി മാറിയ അവൻ ആ കഴിവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കാനാണ് ആഗ്രഹിച്ചത്. 11-ാം വയസ്സിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ കമ്പ്യൂട്ടറിൽ ശേഖരിക്കാൻ തുടങ്ങി. അതിനായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുപോകണമെന്ന് കാർലോ തൻ്റെ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. 2.5 വർഷത്തെ പ്രയത്നത്തിലൂടെ പല നൂറ്റാണ്ടുകളിലായി വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചതും സഭ അംഗീകരിച്ചതുമായ 142 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശേഖരിച്ച് അക്യൂറ്റസ് ഒരു വെബ്സൈറ്റും തയ്യാറാക്കി. 5 ഭൂഖണ്ഡങ്ങളിൽ വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനവും നടത്തി. കൂടാതെ കത്തോലിക്ക സഭ അംഗീകരിച്ച മരിയൻ പ്രത്യക്ഷീകരണങ്ങളെയും മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളെയും കാർലോ തൻ്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തി. ഇവയ്ക്ക് പുറമെ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും മാലാഖമാരുടെ പ്രത്യക്ഷീകരണം, പിശാചിൻ്റെ പ്രലോഭനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങളും വെബ്സൈറ്റിൽ കൂട്ടിച്ചേർത്തു. അവസാനം
ലുക്കീമിയ എന്ന രോഗം സ്ഥിരീകരിക്കുകയും അതിൻ്റെ ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോഴും വിവരശേഖരണത്തിനായുള്ള തൻ്റെ യാത്ര അവൻ തുടർന്നു. എങ്കിലും ദുഃഖത്തിൻ്റെ ലാഞ്ചന പോലും കാർലോ പ്രകടിപ്പിച്ചില്ല. തൻ്റെ സഹനങ്ങൾ ക്രിസ്തുവിനെ പ്രതി സഭയ്ക്ക് വേണ്ടിയും പാപ്പയ്ക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു എന്നാണ് കാർലോ പറഞ്ഞത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിനായി ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചതിനാൽ തനിക്ക് മരിക്കാൻ മടിയില്ലെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബ്ലസഡ് കാർലോ അക്യൂറ്റസ്. 2006 ഒക്ടോബർ 12 കാർലോ അക്യൂറ്റസ് ഈ ലോകത്തു നിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ താൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവിട്ട അസീസിയിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കി. ലൊബാർഡ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് 2013 നാമകരണ നടപടികൾ ആരംഭിച്ചത്. ഉത്തമ ക്രൈസ്തവന് ചേർന്ന വിരോചിത ജീവിതം നയിച്ചു എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് 2018 ഫ്രാൻസിസ് പാപ്പ ധന്യരുടെ നിരയിൽ ഉൾപ്പെടുത്തി. ബ്രസീലിലെ മാത്യൂസ് വിയന്ന എന്ന 2 വയസ്സുകാരന് കാർലോയുടെ മാധ്യസ്ഥത്താൽ ലഭിച്ച അത്ഭുത സൗഖ്യമാണ് വാഴ്ത്തപ്പെട്ട പദവിക്ക് വഴിയൊരുക്കിയത്. വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയിൽ ഇനി ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ ദൂരം മാത്രം. അത് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ബ്ലസഡ് കാർലോ അക്യൂറ്റസ് സ്റ്റുഡിയോ, ട്രിവാൻഡ്രം മീഡിയ കമ്മീഷൻ. നിന്നോട് ഔദാര്യം കാണിക്കാൻ സ്നേഹിതരെ, ആണ്ടുവട്ടത്തിലെ 25 ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗം ലത്തീൻ അതിരൂപതാ